എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് 10th എല്ലാ സബ്ജക്റ്റിലും നന്നായിട്ട് സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് വീഡിയോയുടെ അവസാനം സബ്ജക്ട് വൈസ് സ്ട്രാറ്റജിയും കുറച്ച് ബോണസ് ടിപ്സും പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ടിപ്പ് നമ്പർ 1, സ്റ്റഡി പ്ലാൻ. ശരിക്കും പറയുകയാണെങ്കിൽ പ്ലാനിംഗ് ആണ് ഓരോ വിജയത്തിന്റെയും ബേസ്. 10th ബോർഡ് എക്സാമിൽ നിങ്ങളെ നന്നായി സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റഡി പ്ലാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് തുടങ്ങുക. ഓരോ സബ്ജക്റ്റിനും ഈക്വൽ ടൈം ഡിവോട്ട് ചെയ്യുക. സോ മേക്ക് എ സ്റ്റഡി പ്ലാൻ ആൻഡ് സ്റ്റിക്ക് ടു ഇറ്റ്. നമ്മുടെ ചാനലിൽ 10th സ്റ്റുഡൻസിന് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റഡി ടൈം ടേബിൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞു വന്നാൽ ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റഡി ടൈം ടേബിൾ ആണത്. സോ ആ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. പറ്റുമെങ്കിൽ ഷുവറായിട്ടും ഫോളോ ചെയ്യുക. ആ വീഡിയോ ഐ കാർഡിൽ ഞാൻ കൊടുക്കാം. നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ പ്രഷ്യസ് ടൈമിൽ ഒരു സിംഗിൾ മിനിറ്റ് പോലും നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനും കഴിയും. ടിപ്പ് നമ്പർ 2, ടേക്ക് ഷോർട്ട് ബ്രേക്സ്. നിങ്ങൾ മണിക്കൂറുകളോളം കണ്ടിന്യൂസ് ആയിരുന്നു പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ തന്നെ ഒരുപാട് സ്ട്രെസ്ഡ് ആക്കുകയേ ചെയ്യുകയുള്ളൂ. സോ പഠിക്കുന്നതിനിടയിൽ നിങ്ങൾ പ്രോപ്പറായ ബ്രേക്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബോഡിക്കും മൈൻഡിനും ബ്രേക്സ് എടുക്കുന്നത് വളരെ ക്രൂഷ്യൽ ആയ കാര്യമാണ്. എങ്കിലേ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ പോലും നന്നായിട്ട് പഠിക്കാൻ കൂടെ കഴിയുകയുള്ളൂ. ഈ ബ്രേക്ക് ടൈമിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ചെയ്യുക, ലൈക്ക് സോങ് കേൾക്കാം, ഒരു വാക്കിന് പോവാം, അങ്ങനെ. ടിപ്പ് നമ്പർ 3, റിവിഷൻ. നിങ്ങളൊരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറ്റുന്നത്രയും തവണ അത് റിവൈസ് ചെയ്യുക. ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്യും. ആ പഠിച്ച കാര്യങ്ങൾ പിന്നീട് നോക്കുന്നത് എക്സാമിന്റെ തലേ ദിവസമായിരിക്കും. അപ്പോഴേക്കും നമ്മൾ എല്ലാം മറന്നിട്ടുണ്ടാവും. അത് ഇനി റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഒരു സിംഗിൾ ടോപ്പിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിവിഷൻ ചെയ്യാനായിട്ട് തുടങ്ങുക. നിങ്ങൾക്ക് അത്ര കോൺഫിഡൻറ് ഇല്ലാത്ത ടോപ്പിക്കൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയും നിങ്ങൾക്ക് പറ്റുന്ന പോലെ പഠിച്ചിട്ട് റിവിഷന് വേണ്ടി സമയം കണ്ടെത്തുക. സോ ഈ 10th ഗ്രേഡിൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ തറവലി റിവിഷൻ ചെയ്താൽ തന്നെ മതിയാവും. ടിപ്പ് നമ്പർ 4, പ്രാക്ടീസ്. കേട്ടിട്ടില്ലേ, പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നത്രയും തവണ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക. സോ എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സോൾവ് ചെയ്യുന്നു അത്രത്തോളം നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നതും ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരാൻ സാധ്യതയുള്ളത് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ടിപ്പ് നമ്പർ 5, ഗെറ്റിംഗ് പ്രോപ്പർ സ്ലീപ്പ്. നിങ്ങൾ ഉറക്കം കളഞ്ഞിട്ടൊക്കെ പഠിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. അത് നിങ്ങളുടെ ഹെൽത്തിനെ തന്നെ ബാധിക്കും. സോ ആവശ്യത്തിന് ഉറക്കം ഉറപ്പ് വരുത്തുക. ആൻഡ് ഹെൽത്തി ഫുഡ്സ് കഴിക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക. ഇപ്പൊ തന്നെ നമ്മൾ പ്രോപ്പറായി പഠിച്ചു പോവുകയാണെങ്കിൽ പിന്നീട് ഉറക്കവും ഇല്ലാതെ പഠിക്കേണ്ട സാഹചര്യം ഒന്നും വരികയില്ല. ആൻഡ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സബ്ജക്ട് വൈസ് സ്ട്രാറ്റജി ആണ്. ഇപ്പൊ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ പഠിക്കുമ്പോൾ എന്താണോ കൺസെപ്റ്റ് അത് മനസ്സിലാക്കി പഠിക്കുക. കാണാ പടം പഠിക്കാതിരിക്കുക. സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ ഒരു വലിയ എസ്സേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ പഠിക്കുമ്പോൾ പോയിന്റ് ആയിട്ട് ഓർമ്മ വെക്കുക. ദെൻ അത് നിങ്ങൾക്ക് എലബറേറ്റ് ചെയ്ത് ആൻസർ എഴുതാം. മാത്സിന്റെ കാര്യത്തിൽ ഒരു കാര്യം പറയാനുള്ളൂ, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പ്രാക്ടീസ് ചെയ്യുക. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിൽ റൈറ്റിംഗ് ആൻഡ് ഗ്രാമറിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ആൻഡ് ഇനി ബോണസ് ടിപ്സ് ആണ്. ഇവിടെ പഠിക്കുന്നത് കൂടാതെ നിങ്ങൾ എക്സസൈസ് ആൻഡ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. എപ്പോഴും നിങ്ങൾ ഓരോ ദിവസവും ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ നിങ്ങൾക്ക് സിലബസ് സമയത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ആൻഡ് റിവിഷന് ആവശ്യത്തിന് സമയവും ലഭിക്കും. സെൽഫ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഓരോ സബ്ജക്റ്റിനായിട്ട്. ആൻഡ് ഇങ്ങനെ നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സ് വേണം ഉണ്ടാക്കാൻ. ഇത് നിങ്ങളെ റിവിഷൻ ടൈമിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.